ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി വ്ളോഗൊന്നും ചെയ്യാതെ തന്നെ, അതുകൊണ്ട് തന്നെ നല്ല മടിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് വ്ളോഗെല്ലാം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഷോർട്സ് എല്ലാം, ഷോർട്സ് വീഡിയോ എല്ലാം ചെയ്യലുണ്ട്, പക്ഷേ ലോങ് ആയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടിപ്പോൾ ഒരു വർഷമെല്ലാം ആയി തോന്നുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സ്ഥിരം വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഒട്ടും തന്നെ പ്രിപ്പയർ ഒന്നും ഇല്ലാതൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. രാവിലെ എണീച്ചാലും പിന്നെ ചുമ്മാ അങ്ങ് വ്ളോഗ് ചെയ്യാന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു തന്നെ. അപ്പോൾ നമ്മൾ പച്ചരീൻ്റെ ദോശയാണ് ഇപ്പോൾ ഞാൻ ചുടുന്നത്. നമ്മളെ സാധാരണ പച്ചരിയും ചോറും കൂടി അരച്ചിട്ടുള്ള ദോശ. അപ്പോൾ നമ്മൾ സാധാരണ ഉഴുന്ന ദോശനെക്കാട്ടിയും കുറച്ചും കൂടി ലൂസാക്കിയിട്ടാണ് ഇത് ചുടുക. അപ്പോൾ രാത്രിക്കത്തെ കറി ഉള്ളതുകൊണ്ട് തന്നെ ദോശയാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വിലിങ്ങനെ കറിയൊന്നും വേണ്ട, അതുകൊണ്ട് തന്നെ ദോശ ചുടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മണ്ടിയാണെന്നെങ്കിലും നല്ല മഴയെല്ലാം ഉണ്ട്, തന്നെ എസ്കോഡില്ല. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്, ആരും എണീച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ദോശയെല്ലാം ചുട്ടെടുക്കലാന്ന്. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ വിലിങ്ങനെയൊന്നും വേണ്ട, രാത്രിക്കത്തെ കറിയുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടങ്ങനെ പോവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി വെക്കലാന്ന്. അപ്പോഴേക്കും മക്കളെല്ലാം ഒരാളായിട്ട് എണീച്ച് വന്നിട്ട് അവർക്ക് ചായയെല്ലാം കൊടുത്ത് ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങീന്. അപ്പോൾ ആ മുറ്റത്തിൻ്റെ അവസ്ഥ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയല്ലേ, അപ്പോൾ മഴയും കാറ്റും ഒക്കെ കൂടി ആയിട്ട് അപ്പോൾ അപ്പുറ റബ്ബറാണ് കേട്ടോ നമ്മളെ തൊട്ട്. അപ്പോൾ അതിൻ്റെ ചപ്പ് മൊത്തം മുറ്റത്ത് വീണിട്ടുണ്ടേനും. അപ്പോൾ എനിക്കിങ്ങനെ മുറ്റത്ത് ചപ്പ് വീണാൽ പിന്നെ എന്തോ മനസ്സിലൊരു ബേജാറ് പോലെയാണ്. അപ്പോൾ എങ്ങനെയല്ലോ കുറേ കൈ കൊണ്ട് പൊറുക്കിയിട്ടും മാച്ചിലെ കൊണ്ടടിച്ചിട്ടും, പക്ഷേങ്കിൽ ഒരു കാര്യമില്ലേനും കേട്ടോ. നമ്മൾ കയറിയ പാട് തന്നെ നല്ല മഴ വന്ന് കാറ്റ് വന്ന് മൊത്തം ചപ്പ് വേറീന്. എന്നാലും നമ്മുടെ മനസ്സിനൊരു സമാധാനം അത്ര തന്നെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് മക്കൾക്കെല്ലാം കൊടുത്ത് അതിപ്പം നമ്മുടെ ചോറിൻ്റെ പരിപാടി നോക്കണം. അപ്പോൾ ചോറ് ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇറച്ചിക്കറിയാന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഉള്ളിയും തക്കാളിയെല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫാണ് കേട്ടോ അടുത്തിന്. അപ്പോൾ എനിക്ക് കുക്കറിലേക്ക് കുറച്ച് നെയ്യെല്ലാം ഒഴിച്ചിട്ട് നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം മൊത്തം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കഴുകി വെച്ച 1 കിലോ ബീഫാണിത്. മഞ്ഞളും ഉപ്പും കൂടി പുരട്ടീന കേട്ടോ. അതുകൂടി ഇതിലേക്കൊന്ന് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി വെക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വറുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് കുറച്ച് ചൂടായ നേരം നമുക്കിതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊക്കെ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. മുളക് അങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് മാറ്റിയെടുക്കുക. എല്ലാം ലോ ഫ്ലെയിമിൽ ചെയ്യണം. പിന്നെ എല്ലാം ലോ ഫ്ലെയിമിൽ ചെയ്തിട്ടില്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇനിയിപ്പോൾ നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഓരോരോ ബീഫിൻ്റെയും വേവ് പോലെ ഇരിക്കും വിസിൽ. എനിക്കിപ്പോൾ ഒരു 6-7 വിസിലെല്ലാം വെക്കേണ്ടി വന്നിനി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ആ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങയും പിന്നെ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തിട്ടെടുക്കുക. അപ്പോഴേക്ക് ഇതാ നമ്മുടെ കറിയെല്ലാം ഇടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങ കൂടി ഒഴിച്ചിട്ടൊന്ന് പതിപ്പിച്ചിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കൂടി നല്ലോണം തളിച്ചിട്ടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഈ കറി നെയ്ച്ചോറിനാട്ട ബെസ്റ്റ്. ഇനിയിപ്പം ഞാൻ മാറ്റി വെച്ച കറിക്കത്തേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കുക. അതിൻ്റെ
അതിന്റെ അകത്ത് നീര് മൊത്തം വറ്റിച്ചിട്ടൊന്ന് എടുക്കുക. ഇനിയിപ്പോ എന്താ നമ്മള് ചോറ് തിന്നാൻ പോക്കാന്ന്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.